ഇന്നിപ്പം മലയാള സിനിമയിൽ മോഹൻലാലിനെ കവച്ചു വെക്കാൻ ഒരാളും ഇല്ല. ആ ബോഡി ടോണും ബോഡി ആക്ഷനും ആ മോഡുലേഷൻ കൊടുക്കുന്ന പുള്ളിയുടെ ഭാവങ്ങളും ഐ വി ശശീന്ദ്രൻ സാറിന് കൂടെ ജോർജ് സാറിന് കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ പത്മരാജൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാ അന്നത്തെ ലീഡിങ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള അതിനകത്തുള്ള 95% ആളുകളുടെ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ആ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്ത ഒരു പ്രതിഭയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം വിനോട്ട. നമസ്കാരം, സ്വാഗതം. സ്വാഗതം. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? അതുല്യ പ്രതിഭ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. ഒരുപാട് പഴയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ പുതിയ സിനിമയിൽ എത്തിപ്പെട്ടപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പുതിയ വിശേഷം എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പുതിയ വിശേഷം എന്ന് പറയാന്ന് പറഞ്ഞാൽ, മലൈക്കോട്ടെ വാലിബൻ്റെ അകത്ത് അതിനകത്തൊരു പ്രധാന കഥാപാത്രമായ ആ ഒരു കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എൻ്റെത്. കാരണം പഴയകാലത്തുള്ള ആ ഒരു കഥയുടെ ഒരു ട്രാക്ക് എന്താന്ന് പറഞ്ഞാൽ, ഒരു ആള് നാട്ടിൽ ചെന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാജയപ്പെട്ടവനെ ആ നാട്ടിൽ നിന്ന് നിഷ്കാസിതനാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതാക്കിയതാണ് എന്നെ കളരിയിൽ നിന്ന് പുറത്താക്കി. ആ കളരിയുടെ ആശാനായിരുന്നു ഞാൻ. ആശാൻ ഞാനൊരു മല്ലയുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ എന്നെ അതിൽ നിന്ന് നിഷ്കാസിതനാക്കി. അപ്പൊ അവരെനിക്ക് തന്നൊരു ഫേവർ എന്താന്ന് പറഞ്ഞാൽ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അവരെനിക്ക് ഫേവറബിൾ ആണോ അതോ ചാലഞ്ച് ആണോ അവർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു 100 മീറ്റർ അകലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എനിക്കൊരു കിടക്കാനുള്ളൊരു സെറ്റപ്പ് തന്നു. അവിടെ ഇരുന്നിട്ട് കാണാൻ കളരിയിലേക്ക് വരുന്നതും പോകുന്നതും. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനോഗത ഇങ്ങനെ വരുന്നുണ്ട്. ആ മനോഗതമാണ് അതിനകത്തൂടെ ഞാൻ പറയുന്നൊരു സംഭവങ്ങൾ. അപ്പോൾ ഞാൻ സ്വയം പറയുന്നുണ്ട്, ആ പറയുന്നൊരു സീക്വൻസ് അതിനകത്ത് വന്നിട്ടില്ല, അത് എടുത്തിട്ടില്ല. കാരണം ഞാൻ എന്നെ ഇവിടെ കിടത്തിയത് ഇത് കാണാനായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ആ ഡയലോഗ് കട്ട് ചെയ്താണ്? കട്ട് ചെയ്ത് കട്ടല്ല, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു തന്നെയാണ്. പക്ഷെ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അത് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വേറെ എന്തോ സാധനം കണ്ടു കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ഒരു കാര്യം ഞാൻ അവരോട് പറയുമ്പം, അവരെന്ന് പറയാൻ അവൻ്റെ അമ്മ എൻ്റെ ഭാര്യയായിരുന്നു. അമ്മ അവൻ അതേം അമ്മയും മകനും എൻ്റെ തന്നെയാണത്. പക്ഷെ അവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് തോറ്റു കഴിഞ്ഞാൽ കളരിയുടെ ആശാൻ പോയി, പുതിയ പിടിച്ചെടുത്ത ആളുടെയാണ്. പിന്നെ ഈ മൊത്തം അവരുടേതാണ്, ഭാര്യയും മകനൊക്കെ അവരുടേതായി, ഞാൻ മാത്രം പുറത്തായി. അതാണ് ആ ഒരു സാഹം പറഞ്ഞ് എനിക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാണ്. അത് കാണാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഒരു കട്ടിലിടാനുള്ള ചാൻസ് വന്നു. അതുപോലെ ഈ സിനിമയിലേക്ക് മലൈക്കോട്ടെ വാലിബലിലേക്ക് എത്തിപ്പെട്ടത് നമ്മുടെ ഡയറക്ടർ ലിജോ ജോസേട്ടൻ, അതുപോലെ ലാലേട്ടൻ, ഇവരുടെ കൂടെ ഒരു അത്രയും ക്ലോസ് ആയിട്ടാണ് നിങ്ങൾ അഭിനയിച്ചത്. നമ്മളൊക്കെ സിനിമ കണ്ടതാണ്. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് അഭിനയിക്കുക, അത്രയും നല്ലൊരു വേഷം കിട്ടിയത് എങ്ങനെയാണ്? ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ലിജോട്ടൻ വഴിയാണോ അതേ ലാലേട്ടൻ വഴിയാണോ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളെപ്പോഴും ഒരുപാട് പ്രേക്ഷകർക്ക് അറിയണം. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട വഴി? സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മളെ സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ ശുപാർശയായിട്ട് പറയാന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അതിനകത്ത് ലീഡ് ചെയ്യുന്ന റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡയറക്ടറായിരിക്കാം, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളായിരിക്കാം. ഇങ്ങനെയാണ്. ഇതിനകത്തൊന്നുമില്ല, കാരണം ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിൻ്റെ 1-2 പടം ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ളൊരു ബന്ധമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരു ദിവസം പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുന്നു, ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ലിജോ സാർ പറഞ്ഞ സാറിനെ വിളിച്ച് ചേട്ടനെ വിളിച്ച് ചോദിക്കുക. അങ്ങനെയാണ്. അപ്പം എന്നോട് പറഞ്ഞു ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്യാരക്ടറാണ് അത് ചെയ്യാം. നമ്മൾ ഓക്കെ, ലിജോയുടെ പടമാണെങ്കിൽ എനിക്ക് വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലെത്തുന്നത്. ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് കംപ്ലീറ്റ് രാജസ്ഥാനിലായിരിക്കും ഷൂട്ട് ഉണ്ടാവുക, ഇവിടെ നമ്മൾ പോയി വരാം. പണ്ടത്തെ മാതിരി അങ്ങനെ പോയിട്ട് വരാനും പറ്റുന്നു പറ്റില്ല, ഒരു 40 ദിവസത്തെ ഡേറ്റ് അതിന് വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ. അപ്പൊ എന്നോട് അവിടെ ഇല്ലേ, എന്റെ ഷൂട്ട് എന്ന് പറഞ്ഞാല് ഒരു 10-15 ദിവസം ഉണ്ടായിട്ടുള്ളൂ. ആ ഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഷൂട്ട് നടക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അവിടെ വേണം, ഇവിടെ എടുക്കും ബാക്ക്ഗ്രൗണ്ട് സ്കാതെ വേണം. അപ്പൊ അതാണ്. അപ്പൊ ഈ ഒരു സാധനം എനിക്ക് പുള്ളിയുടെ സ്റ്റൈൽ അറിയാവുന്ന മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ രാവിലെ അപ്പം ചെന്നാൽ നമുക്ക് ജ്വരം ഒന്നുമില്ല, അവിടെ ഉണ്ടാവുക. ഇങ്ങോട്ട് ക്യാമറയും കൂടെ തിരുമ്പോൾ നമ്മളെ കാണും.
അപ്പൊ ഓൾറെഡി ഞാൻ അവിടെ കിടക്കണമല്ലോ, എന്നെ ഡ്യൂപ്പ് വെക്കുന്നതിനെ കിടന്നല്ലോ ഞാൻ. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വന്നത്. ശരിക്കും നമ്മളെ നാട്ടിലൊരു പടം ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യേണ്ട സാധനമേ ഉള്ളൂ, അതാണ്. പക്ഷെ ഇതിന്റെ ഡീറ്റെയിലിംഗും കാര്യങ്ങളും മൊത്തം ആംബിയൻസ് അതിന് കറക്റ്റ് ആവുക, അപ്പൊ അവരുടെ ഒരു സ്റ്റൈല് ഇതെല്ലാം വെച്ചിട്ടാണ് അത് എടുക്കുന്നത്. ഫസ്റ്റ് ലാലേട്ടനുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ലാലിനെ സംബന്ധിച്ചോളം ഞാനും ലാലും കൂടെ ആയിട്ട് അഭിനയിക്കുന്നതിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് കണ്ടു, അവിടുന്ന് കണ്ടപ്പം തന്നെ മനസ്സിലായി പെട്ടെന്ന്. പിന്നെ ഞങ്ങള് എല്ലാതെയും കാണുന്നതും അറിയുന്നതൊക്കെയല്ല, പുള്ളി കാര്യങ്ങളൊക്കെ ചോദിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണെന്ന്. ആ ഒരു സീനില് ആ ഷെഡിന്റെ അടുത്ത് രാത്രി ഞാൻ നാട്ടുകാരോട് കഥ പറയുമ്പോൾ പുള്ളി അവിടെ എത്തുന്നുണ്ട്. അതാണ് ഞങ്ങൾ നല്ലൊരു കമ്പൈൻ ഷോട്ടായിട്ട് അതിനകത്ത് വരുന്നത്. നാട്ടിലുള്ള ആ ആൾക്കാരോട് ഞാനൊരു കഥ പോലെ എൻ്റെ ഇതിങ്ങനെ പറയാം. അതൊരു പക്ഷേ എൻ്റെ ആത്മകഥ ആയിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ള വേദന വെറുമായിട്ട് പങ്കുവെക്കുന്നതാവാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത്. അപ്പം അങ്ങനെയൊരു സാധനമാണ് ചെയ്തത്. അപ്പം അതെങ്ങനെയാണ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു സാധനം. ആ ഒരുതാണ്. പക്ഷെ അത് പിന്നീടാണ് ഞാൻ അതിൻ്റെ മൊത്തം കഥയുടെ അടുത്ത് വായിച്ചപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഡയലോഗ്. അവിടുത്തെ പ്രധാന ഒരു നിങ്ങൾ പറയാം ട്വിസ്റ്റ്, അത് കഴിഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, ഈ സംഘടനം സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാം, കാരണം ഞങ്ങൾ ഷൂട്ട് കണ്ടിട്ടില്ല. അപ്പം നിങ്ങളാണല്ലോ അവിടെ ലൈവ് ആയിട്ടുണ്ടായിരുന്നത്, എത്ര ദിവസം നീണ്ടു നിന്നു, എങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു ഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് എണ്ണിക്കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം വരും. പക്ഷെ അതിനകത്ത് പ്രൈം ക്യാരക്ടർ നിൽക്കുന്ന ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അരി അത്രയും വരുമല്ല, കാരണം ഷോട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പോവുക. ആ സാധനത്തിന് ഒന്നായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. പക്ഷെ ഇത് ബിറ്റ് ബിറ്റായിട്ട് എടുക്കാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടിയതാണ്. പക്ഷെ ലാലേ ആക്ച്വലി ആ ഫൈറ്റിനകത്ത് എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലും പക്ഷെ അത്രയും ദിവസം പുള്ളി ഉണ്ടായിക്കോളന്നില്ല. ബാക്കി ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആളുകൾ മതി. പക്ഷെ ആ ദിവസങ്ങളൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ആംഗിൾ അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ വേണം, അതാണ്. അപ്പം അങ്ങനെ ഉണ്ടായത് കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആവും. പിന്നെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ മോഹൻലാലിനെ കവച്ചു വെക്കാൻ ഒരാളും ഇല്ല. ആ ബോഡി ടോണും ബോഡി ആക്ഷനും ആ മോഡുലേഷൻ കൊടുക്കുന്ന പുള്ളിയുടെ ഭാവങ്ങളും അത് അത്ര, കാരണം അതൊരു വളരെ ജെനുവിൻ ആയിട്ടാണ് ചെയ്യുക. കാരണം സാധാരണ ലൈഫിൽ നമ്മൾ ഒരാളോട് അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആംബിയൻസ് എന്താണോ അത് തന്നെയായിരിക്കും പുള്ളിയുടെ അടുത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പല പടങ്ങളിലും, പക്ഷെ അതിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ രീതിയിൽ അത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയിട്ട് പുള്ളി ചെയ്യുന്നു. പുള്ളിയാണ് അവിടെ അതിൻ്റെ ഒരു ബാക്ക് ബോൺ ആകുന്നത്. അങ്ങനെയാണ് പുള്ളിക്ക് ഈ ലീഡിലേക്ക് വരാൻ കഴിയുന്നതും പുള്ളി ആ ഒരു ഹീറോയിസം അവിടെ ഡെവലപ്പ് ചെയ്യുന്നതും. നിങ്ങൾ ചെയ്ത സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്? അതൊന്ന് പ്രധാനപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും എൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾ തന്നെയാണ്. പക്ഷേ എങ്കിലും ജനങ്ങൾ കണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ പരാമർശത്തിന് വിധേയമാകുന്ന ചില സിനിമകളുണ്ട്. അങ്ങനത്തെ സിനിമകളിൽ കുറെ എണ്ണത്തിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഐ വി ശശിന്ന സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ജോർജ് സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ പത്മരാജൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാ അന്നത്തെ ലീഡിങ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള അതിനകത്തുള്ള 95% ആളുകളുടെ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ വരുമ്പോഴാണ് കെ മധു, ഷാജി കൈലാസ് ഇവരൊക്കെ വരുന്നിട്ട് സംഭവത്തിനകത്തോടെ ലാസ്റ്റ് ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു ചെറിയ പയ്യൻ്റെ ഒരു പടവും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അലകടൽ എന്ന് പറഞ്ഞൊരു പടം പടം അവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ആണെങ്കിലും ആളുകളെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അവരെ ഓർമ്മയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ചില പടങ്ങളാണ്. ഒന്ന് മഹായാനം, ജോർജ് സാറിൻ്റെ പടമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള സിദ്ദിഖ്ലാലിൻ്റെ ഗോഡ് ഫാദർ, ഇതൊക്കെ നമ്മളെ ആ ഒരു ചെറിയ കഥാപാത്രങ്ങൾ അവർക്ക് എന്തോ ഒരു ടൈപ്പ് ഹോണ്ടിങ് ഉണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം പുതിയ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞാൽ.